നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ അതോ അപ്രതീക്ഷിതമായി മറ്റാരെങ്കിലുമോ ഇത്തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് ആരാകും എത്തുക? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ മെയ് 23 വരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. പക്ഷേ എന്തായാലും പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇന്ത്യ പ്രതീക്ഷിക്കുന്ന രണ്ട് മുഖങ്ങൾ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തന്നെയാണ് എന്നുള്ളതിൽ തർക്കമേതുമില്ല. ഇരുവരും പ്രധാനമന്ത്രി പദത്തിലേക്ക്, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായി ഇരുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടി കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന UPA സർക്കാരാണ് വരിക എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും, മറിച്ച് NDA ആണെങ്കിൽ നരേന്ദ്രമോദി ഒരു രണ്ടാം ഊഴത്തിന് വരും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. ഒരു മാറ്റം രാജ്യം ആഗ്രഹിക്കുന്നില്ല എന്നാണ് BJP യുടെ പക്ഷം. 2014 പോലെ ഒരു നമോ തരംഗമുണ്ടെന്ന് വാദിക്കാനും പക്ഷേ ഇന്നവർ അശക്തരാണ്. എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്നുള്ള ചോദ്യത്തിന് അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനും സാധ്യമല്ല. 2014 അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് ജനങ്ങൾക്ക് മുന്നിൽ അവർ വച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു കള്ളപ്പണം തിരിച്ചെത്തിക്കും എന്നുള്ളത്. എത്രത്തോളം കള്ളപ്പണം ഇന്ത്യയിൽ തിരിച്ചെത്തി? അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ രാജ്യത്തുണ്ടാക്കി? ഇതെല്ലാം പകൽ പോലെ വ്യക്തമായ സാധാരണ ജനങ്ങൾ നേരിട്ടനുഭവിച്ച ദുരിതങ്ങളുടെ കാഴ്ചകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് വിളിച്ചു പറയാനും ഒരു പക്ഷേ അശക്തരാണവർ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് BJP എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രകടന പത്രികയിൽ അവർ നിരത്തുന്ന കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചിലവ പറയാം. 2020 എല്ലാവർക്കും പാർപ്പിടം, 2024 എല്ലാവർക്കും കുടിവെള്ളം, ഇതൊക്കെ സങ്കല്പ പത്ര എന്ന് പേരിട്ടിരിക്കുന്ന BJP യുടെ പ്രകടന പത്രികയിൽ അവർ എടുത്തു പറയുന്നുണ്ട്. 60 കഴിഞ്ഞ കർഷകർക്കും ചെറുകിട കച്ചവടക്കാർക്കും പെൻഷൻ, അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പരിധിയില്ലാതെ 100,000 വായ്പ നൽകുന്ന, 5 വർഷത്തോളം ഓരോ വർഷവും 100,000 രൂപയോളം വായ്പ നൽകുന്ന പദ്ധതി, ഇതൊക്കെ അവർ അവരുടെ പ്രകടന പത്രികയിൽ എടുത്തു കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ സങ്കല്പ പത്രം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അപ്പോഴുയരുന്ന ഒരു ചോദ്യം, ഈ 5 വർഷം കൊണ്ട് ഇവർ എന്തു നടപ്പാക്കി എന്നുള്ളതാണ്. അതോ ഈ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വീണ്ടും പ്രകടന പത്രിക, അതായത് സങ്കല്പ പത്രികയായിട്ട് നമുക്ക് മുന്നിലേക്ക് അവർ വയ്ക്കുകയാണോ എന്നുള്ള ഏറ്റവും പ്രസക്തമായുള്ളൊരു ചോദ്യം വരുന്നു. സങ്കല്പ പത്ര എന്നുള്ളത് മലയാളീകരിച്ചാൽ സങ്കല്പം മാത്രമായുള്ളൊരു പത്രിക എന്ന് നമുക്ക് പറയാം, വേണമെങ്കിൽ വിമർശനവുമായിട്ട് പറയാം. കാരണം സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നതൊക്കെ പ്രകടന പത്രികയിൽ പറയുന്ന എത്രത്തോളം കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ളൊരു സംശയം നമുക്ക് മനസ്സിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ ഒരു സങ്കല്പം മാത്രമാണ് എന്നുകൂടി ഈ ഒരു സങ്കല്പ പത്ര എന്നുള്ള പേര് നമുക്ക് വ്യാഖ്യാനിക്കാം. രാജ്യത്ത് 15,00,000 തൊഴിലുകൾ ഈ നോട്ട് നിരോധനം കൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് ചെറുകിട സംരംഭങ്ങളെയും ചെറുകിട വ്യവസായത്തെയും ഈ നോട്ട് നിരോധനം പ്രതികൂലമായി ബാധിച്ചു എന്നും റിപ്പോർട്ടുകൾ, ഇതൊക്കെ കണക്കുകളാണ്, ഈ കണക്കുകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്, ആ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ക്രൂഡ് വില ഏറ്റവും താഴേക്ക് പോയൊരു സമയമായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷം. അപ്പോഴും രാജ്യത്ത്, ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഉയർന്നു തന്നെ നിന്നു എന്നുള്ളതും നമുക്ക് മുന്നിലുണ്ട്. മാത്രമല്ല, ഈ വിലക്കയറ്റവും രാജ്യത്ത് പലപ്പോഴും വളരെ വലിയ തോതിൽ ഉയർന്നു നിന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ആശങ്ക എന്നുള്ളത് കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും മുൻപത്തേക്കാൾ വളരെ ശക്തമായി കളം നിറഞ്ഞു കളിക്കാനുള്ള ഒരു ഇന്ത്യയായിരിക്കുമോ ഇനി അടുത്ത 5 വർഷത്തേക്ക് കൂടി എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ചോദ്യം. ഇനി കോൺഗ്രസിലേക്ക് വരാം. രാഹുൽ ഗാന്ധി എന്ന ഒരൊറ്റ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ് കറങ്ങുന്നത്.
രാഹുൽ എന്നുള്ളത് നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമെന്നുള്ള അധിക യോഗ്യതയ്ക്കപ്പുറം കോൺഗ്രസിന് രാഹുൽ എന്നുള്ളൊരു പ്രതീകമാണ്. ഉത്തരേന്ത്യയിൽ രാഹുൽ എന്ന ആ പ്രതീകത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വോട്ട് നേടാം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് കോൺഗ്രസിനുള്ളത്. അത് ഏറെക്കുറെ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന് എന്ത് ചെയ്യാൻ ഈ 5 വർഷത്തോളം എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോട്ട് നിരോധനം അടക്കമുള്ള രാജ്യത്തെ ജനങ്ങളെ നേരിട്ട് ബാധിച്ച ഒട്ടേറെ പ്രശ്നങ്ങളിൽ എത്രത്തോളം ക്രിയാത്മകമായി കോൺഗ്രസ് എന്ന പ്രതിപക്ഷം ഇടപെട്ടു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അവർ അതിലൊക്കെ ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. എത്രത്തോളം വിഷയങ്ങളെ അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനൊരു പരിഹാരം കാണാനും കോൺഗ്രസ് ശ്രമിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. കോൺഗ്രസും പ്രകടന പത്രിക മുന്നോട്ട് വച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പദ്ധതിയായിട്ട് അവർ ഉയർത്തിക്കാട്ടുന്നത് ന്യായ് പദ്ധതിയാണ്. നിർധന കുടുംബങ്ങൾക്ക് 72,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ന്യായ് പദ്ധതിയാണ് പ്രകടന പത്രികയിൽ അവർ ഏറ്റവും പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 10 വർഷത്തെ UPA ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് NDA അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UPA ഭരണം എന്തുകൊണ്ട് അവസാനിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിരുന്നു NDA. അവർ അധികാരത്തിൽ വരുമ്പോൾ അവർ ഉന്നയിക്കുന്ന, അതായത് UPA ഭരണത്തിന് എന്തൊക്കെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ന്യൂനതകൾ NDA ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് പ്രസക്തമായിരുന്നു. സ്വാഭാവികമായിട്ടും NDA അധികാരത്തിലിരിക്കുമ്പോൾ അതേ ആർജവത്തോടുകൂടി മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വർഗീയതയും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു എന്നുള്ളതും പ്രധാനമാണ്. വർഗീയതയും അതിനേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഫാസിസത്തിനുമെതിരെ കോൺഗ്രസ് എന്തൊക്കെ നിലപാടുകൾ എടുത്തു എന്നുള്ളതു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ന്യൂനപക്ഷങ്ങളെ ബാധിച്ച ആശങ്ക, വിലക്കയറ്റം, നോട്ട് നിരോധനം ഉൾപ്പെടെ ജനങ്ങളെ നേരിട്ട് ബാധിച്ച നിരവധി പ്രശ്നങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് മുന്നിലുണ്ട്. പക്ഷേ അതിനൊക്കെ എന്ത് നിലപാടുകൾ, എന്ത് പ്രതിവിധികൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ള പോംവഴി. ഒന്നുകിൽ നീന്തിക്കയറി ജയിക്കണം, അല്ലെങ്കിൽ ഈ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോകണം. ഇത് രണ്ടുമാണ് രാഹുലിന് മുന്നിലുള്ള വഴികൾ എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ആര് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ തീരുമാനം അറിയാൻ എന്തായാലും May 23 നമുക്ക് കാത്തിരുന്നേ പറ്റും. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ ബാധിച്ച ഒരുപിടി പ്രശ്നങ്ങൾ മുന്നിലുണ്ട്, ന്യൂനപക്ഷങ്ങളെ ബാധിച്ച ആശങ്കയുൾപ്പെടെ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രതിവിധി അതെവിടെയാണ്, അല്ലെങ്കിൽ ആ പ്രതിവിധി ആർക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ജനങ്ങൾ തീരുമാനിക്കട്ടെ. വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്ദ സഞ്ജിത് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്.